വികസന കുതിപ്പിന് കൂടുതൽ കൃത്യതയും വേഗതയും ശാസ്ത്രീയതയും നൽകുക എന്ന ലക്ഷ്യത്തോടെ ദൃഷ്ടി എന്ന സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പദ്ധതിക്ക് മുക്കം മുനിസിപ്പാലിറ്റിയിൽ തുടക്കമായി. പദ്ധതിയുടെ സമഗ്രമായ GIS മാപ്പിംഗ് ഡ്രോൺ സർവേയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. വികസന കുതിപ്പിന് കൂടുതൽ കൃത്യതയും വേഗതയും ശാസ്ത്രീയതയും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദൃഷ്ടി എന്ന സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പദ്ധതിക്ക് മുക്കം നഗരസഭയിൽ തുടക്കമായത്. പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ അക്രഡിറ്റഡ് ഏജൻസിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെയാണ് നഗരസഭ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പദ്ധതിയുടെ സമഗ്രമായ GIS മാപ്പിംഗ് ഡ്രോൺ സർവേയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. ഡിവിഷൻ കൗൺസിലർ MV രജനി ചടങ്ങിൽ അധ്യക്ഷയായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ, കൗൺസിലർ വസന്തകുമാരി KM, വസന്തകുമാരി സി പ്രിൻസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പദ്ധതിയുടെ ഭാഗമായുള്ള ഡ്രോൺ സർവേ, DGPS സർവേ, പൊതു ആസ്തി സർവേ എന്നിവയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായത് GIS എനാബിൾഡ് ഡോർ ടു ഡോർ സർവേയാണ്. ഇതിൻ്റെ ഭാഗമായി മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ കെട്ടിടങ്ങളിൽ നിന്നും മുനിസിപ്പാലിറ്റി നടപ്പിലാക്കി വരുന്ന വിവിധ ക്ഷേമ വികസന പദ്ധതികൾക്ക് ആവശ്യമായ സമഗ്ര വിവര ശേഖരണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് GIS മാപ്പിംഗ് സംവിധാനത്തിന് പദ്ധതി ആവിഷ്കരിച്ചു. ഇതുമൂലം നമുക്ക് എല്ലാ വിവരങ്ങളും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ ഭൂമിയുടെ പരിധിയും അളവും അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെയും റോഡിൻ്റെയും എല്ലാ വിവരങ്ങളും നമ്മുടെ ഡിജിറ്റലായിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടാവുന്നു. വിവിധ ക്ഷേമ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും ജില്ലാ, സംസ്ഥാന, കേന്ദ്ര പദ്ധതികൾക്ക് ആവശ്യമായ പദ്ധതി രേഖകൾ സമർപ്പിക്കുന്നതിനും മുനിസിപ്പാലിറ്റി പരിധിയിലെ മുഴുവൻ വിഭാഗം ജനങ്ങളുടെയും സമഗ്ര വിവരങ്ങൾ അത്യാവശ്യവുമാണ്. എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കുടുംബം സർവേ സമയത്ത് വീട്ടിൽ ആളുകളില്ലാത്തതിനാൽ വിവരം കൈമാറാൻ സാധിച്ചില്ലെങ്കിലും ഏതെങ്കിലും കെട്ടിടത്തിൽ സർവേ ജീവനക്കാർ വന്നില്ല എങ്കിലും ആ വിവരം നിർബന്ധമായും ഡിവിഷൻ കൗൺസിലറുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.